നമസ്കാരം. WMC ന്യൂസിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അലോഷ്യസ് പെരേര. ആദ്യം പ്രധാന വാർത്തകൾ. വെർച്വലിൽ ആഘോഷം കൊഴുപ്പിച്ച് ഒരു ഓണക്കാലം കൂടി. വർഗീസ് തെക്കേക്കരയ്ക്ക് അന്ത്യാഞ്ജലിയുമായി വേൾഡ് മലയാളി കൗൺസിൽ. വ്യത്യസ്തമായ ഓണാഘോഷവുമായി WMC ചെന്നൈ പ്രൊവിൻസ്. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനാഘോഷം വിദേശത്തും വർണ്ണാഭമാക്കി വേൾഡ് മലയാളി കൗൺസിൽ. വാർത്തകൾ വിശദമായി. ഇത്തവണത്തെയും ഓണാഘോഷവും വെർച്വലിൽ ആഘോഷിച്ച് മലയാളികൾ. കേരളത്തിന് പുറമെ ഓരോ ഭൂഖണ്ഡങ്ങളിലും അധിവസിക്കുന്ന മലയാളി സമൂഹം തിരുവോണം കഴിഞ്ഞും ആഘോഷ നിറവിൽ കൈകോർത്തു. വേൾഡ് മലയാളി കൗൺസിൽ ഒരുക്കുന്ന ആഗോള ഓണാഘോഷം സെപ്റ്റംബർ 4 വർണ്ണാഭമാക്കാനുള്ള ഒരുക്കത്തിലുമാണ്. മലയാണ്മയുടെ സാംസ്കാരിക പൈതൃക ബിംബമായി കേരളക്കരയിൽ നിറഞ്ഞു തുളുമ്പിയ ഇന്നലകളിലെ ഓണക്കാഴ്ചയല്ല ഇന്നത്തേത്. സഹ്യനും കടന്ന് പ്രവാസ സ്വപ്ന തീരങ്ങൾ തേടിയ മലയാളി പ്രവാസി സമൂഹത്തിന് ഇപ്പോൾ തിരുവോണത്തോടെ ഒടുങ്ങുന്നതല്ല ഓണാഘോഷം. പണ്ട് മഹാബലിക്ക് തൻ്റെ പ്രജകളെ കാണാൻ കേരളക്കരയിൽ മാത്രം എഴുന്നള്ളിയാൻ മതി എങ്കിൽ ഇപ്പോൾ ഒരു ഭൂഖണ്ഡാന്തര യാത്ര തന്നെ വേണ്ടിവരും. കാരണം മലയാളി ഇപ്പോൾ വിശ്വപൗരനാണല്ലോ. ലോകത്ത് മലയാളി എവിടെയുണ്ടോ അവിടെ മഹാബലി എഴുന്നള്ളിയേ തീരൂ എന്ന വൈകാരിക അടയാളമായി ഓണക്കാഴ്ചകളും ലോക ഭൂപടത്തിൽ ഇടം പിടിക്കുന്നു. ഇത്തവണത്തെ ഓണം വേറിട്ട ആഗോള ആഘോഷമാക്കി മാറ്റാൻ വേൾഡ് മലയാളി കൗൺസിൽ തീരുമാനിച്ചപ്പോൾ കേരള സർക്കാരും പങ്കാളിത്തം വഹിച്ചു കൂടെയുണ്ട് എന്നത് ഈ ആഗോള ഓണാഘോഷത്തിന് കൂടുതൽ പൊലിമയേറുന്നു. സെപ്റ്റംബർ 4 വൈകുന്നേരം സിഡ്നിയിൽ നിന്ന് ആരംഭിച്ച് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഓരോ റീജിയണിലും ഒരുക്കുന്ന 4 മണിക്കൂർ നീളുന്ന ആഘോഷം പൂർത്തിയാക്കി അവസാനം 24 മണിക്കൂർ കഴിയുമ്പോൾ അമേരിക്ക റീജിയണിൽ ആഘോഷം കൊടിയിറങ്ങുമ്പോൾ അത് മലയാളി സംഘശക്തിയുടെ പുതിയ ചക്രവാളം തീർക്കുകയാകും. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മലയാളി സംഘടന 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. ലോകമെമ്പാടുമായി പടർന്ന് പന്തലിച്ചു കിടക്കുന്ന വേൾഡ് മലയാളി കൗൺസിലിന്റെ പ്രോവിൻസ് ഈ ഓണാഘോഷത്തിൽ പങ്കുചേർന്ന് ഇതിനെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് അങ്കലിപികളിൽ എഴുതി ചേർക്കേണ്ട കടമയുള്ളവരാണ്. ഈ മഹാസംരംഭത്തെ ഒരു വൻ വിജയമാക്കി ലോക റെക്കോർഡ് സൃഷ്ടിക്കുന്നതിനുള്ള ഒരവസരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രവാസി മലയാളി സമൂഹം പല മാസങ്ങളിൽ പല നാളുകളായി ആഘോഷിച്ചിരുന്ന ഓണം എന്ന ദേശീയ ഉത്സവം ആവേശം ചോരാതെ 24 മണിക്കൂർ കൊണ്ട് ഭൂഖണ്ഡാന്തര യാത്ര നടത്തി അവതരിപ്പിക്കാൻ കഴിയുന്നതിന് വേൾഡ് മലയാളി കൗൺസിൽ എന്ന സംഘടനാ മികവിനും സാങ്കേതിക വിദ്യയുടെ അനുഗ്രഹത്തിനും നന്ദി പറയാം. കേരള ടൂറിസം വകുപ്പും വിനോദസഞ്ചാര വികസന കോർപ്പറേഷനും പങ്കാളിത്തം വഹിക്കുന്ന ഈ ആഗോള ഉത്സവ മാമാങ്കത്തിൽ ആർക്കും പങ്കെടുക്കാൻ കഴിയുന്ന മത്സരങ്ങളും സമ്മാനങ്ങളും കാത്തിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഓണാഘോഷം കൊണ്ടാടുമ്പോൾ ലോകമെമ്പാടുമുള്ള WMC പ്രോവിൻസുകൾ നല്ല നല്ല കലാപരിപാടികളും ആഘോഷ പരിപാടികളും തയ്യാറാക്കിയിരിക്കുകയാണ് നമ്മൾക്കായി. 65 ലോകരാജ്യങ്ങളിൽ പ്രാതിനിധ്യമുള്ള വേൾഡ് മലയാളി കൗൺസിൽ നടത്താൻ പോകുന്ന 24 hours ഓണം സെലിബ്രേഷൻ, എനിക്ക് തോന്നുന്നത് ലോകത്ത് ആദ്യമായിട്ടും ഒരു 24 മണിക്കൂർ നിൽക്കുന്ന ഓണാഘോഷം, അത് ഓൺലൈൻ വഴി സൂമിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ WMC എൻ്റെ എല്ലാവിധ ആശംസകൾ. ഒരു ഗംഭീര ആഘോഷമാവട്ടെ ഞാൻ ആശംസിക്കുന്നു. കൊറോണ കാലത്തെ നിയന്ത്രണങ്ങൾക്ക് മലയാളി മനസ്സിൽ നിന്ന് ഓണാവേശത്തെ തല്ലിക്കെടുത്താനാവില്ല എന്ന് വിളംബരം ചെയ്ത് ഇതാ ആദ്യമായി ആഗോള ഓണാഘോഷം യാഥാർത്ഥ്യമാകുന്നു. വേൾഡ് മലയാളി കൗൺസിൽ ഒരുക്കുന്ന ഈ ആഗോള സാംസ്കാരിക വിരുന്നിലേക്ക് എല്ലാ പ്രവാസി മലയാളി കൂട്ടായ്മകളെയും സ്വാഗതം ചെയ്യുന്നു. മലയാളിയുടെ സ്വന്തം മഹാബലിയെ പ്രവാസ ലോകം മുഴുവൻ ഏറ്റെടുക്കുമ്പോൾ സെപ്റ്റംബർ 4 വേൾഡ് മലയാളി കൗൺസിൽ വേദിയൊരുക്കുക എന്ന കരുത്തുറ്റ സാംസ്കാരിക പൈതൃകത്തിൻ്റെ വിജയഭേരി കൂടെയാകും. വേൾഡ് മലയാളി കൗൺസിൽ സ്ഥാപക നേതാക്കളിൽ ഒരാളും WMC അഡ്വൈസറി ബോർഡ് അംഗവുമായ വർഗീസ് തെക്കേക്കരയുടെ വിയോഗത്തിൽ അഗാധ ദുഃഖം രേഖപ്പെടുത്തി വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ ഫോറം നേതൃത്വം. 26 വർഷങ്ങൾക്ക് മുമ്പ് ന്യൂജേഴ്സിയിൽ നിന്ന് ആരംഭിച്ച വേൾഡ് മലയാളി കൗൺസിൽ എന്ന മഹത്തായ ലോക മലയാളി കൂട്ടായ്മയായി പരിണമിച്ച് ഈ സംഘടനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച് നിസ്സീമമായ സേവനവും നേതൃപരമായ കരുതലും നൽകിയ വർഗീസ് തെക്കേക്കരയ്ക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കാൻ അമേരിക്ക റീജ്യൻ സംഘടിപ്പിച്ച യോഗത്തിൽ ഗ്ലോബൽ റീജ്യൻ പ്രോവിൻസ് നേതാക്കൾ പങ്കെടുത്തു.
വേൾഡ് മലയാളി കൗൺസിലിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളും പ്രവാസി മലയാളി സമൂഹത്തിൻ്റെ ഉറ്റ സുഹൃത്തും വഴികാട്ടിയുമായ വർഗീസ് തെക്കേക്കരയുടെ വിയോഗം പ്രവാസി സമൂഹത്തിന് തീരാ നഷ്ടമാകുന്നു. ലോകം മുഴുവൻ പടർന്ന മലയാളി സമൂഹത്തിന് ഏക ആഗോള സംഘടന എന്ന ആശയം നടപ്പിലാക്കാൻ തുടക്കം മുതൽ സജീവമായി പ്രവർത്തിച്ച സംഘാടകനായിരുന്നു വർഗീസ് തെക്കേക്കര. പ്രവാസി സമൂഹത്തിൻ്റെ കലാ സാംസ്കാരിക വികാസത്തിനായി പ്രവർത്തിച്ച അദ്ദേഹം ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് എന്ന പ്രവാസി രാഷ്ട്രീയ സംഘടനയിലൂടെ ഭാരതത്തിലെ രാഷ്ട്രീയ നേതൃത്വവുമായും സജീവ ബന്ധം സ്ഥാപിച്ചു. പതിറ്റാണ്ടുകൾ നീണ്ട അമേരിക്കൻ ജീവിതത്തിലൂടെ നേടിയ അനുഭവ സമ്പത്ത് ഒട്ടേറെ പേരുടെ അമേരിക്കൻ സ്വപ്നങ്ങൾക്ക് നിറമേകി. ലോകമെങ്ങുമുള്ള പ്രവാസി മലയാളി സമൂഹവുമായി അടുപ്പം സ്ഥാപിച്ച അദ്ദേഹം വേൾഡ് മലയാളി കൗൺസിൽ ഉപദേശക സമിതി അംഗമായിരുന്നു. കോന്നി കുളത്തുങ്കൽ തെക്കേക്കര കുടുംബാംഗമാണ്. ഭാര്യ മറിയാമ്മ വർഗീസ്, രണ്ട് മക്കൾ. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ കൂടിയ സൂം മീറ്റിംഗിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആദരാഞ്ജലികൾ അർപ്പിച്ച് സംസാരിച്ചു. പ്രാരംഭകാലം മുതലേ ഉദ്ദേശശുദ്ധിയോടുകൂടി വേൾഡ് മലയാളി കൗൺസിലിന്റെ ഉന്നമനത്തിന് വേണ്ടി മാത്രം വിവാഹീതകൾക്ക് അതീതമായി അദ്ദേഹം നിന്നിട്ടുണ്ട്. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പാതയിൽ അത്ഭുതകരമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാം, അതിനുവേണ്ടി നാം കൂട്ടായി പ്രവർത്തിക്കണമെന്നായിരുന്നു അദ്ദേഹം അന്ന് നാം അവരോടും പറഞ്ഞത്. അമേരിക്ക റീജ്യൻ സംഘടിപ്പിച്ച യോഗത്തിൽ റീജ്യൻ നേതാക്കളും ഗ്ലോബൽ ചെയർമാൻ ജോണി കുരുവിള, പ്രസിഡന്റ് ടി പി വിജയൻ, ട്രഷറർ ജെയിംസ് കൂടൽ, വൈസ് പ്രസിഡന്റ് എസ് കെ ചെറിയാൻ, അമേരിക്ക റീജ്യൻ ചെയർമാൻ ഹരി നമ്പൂതിരി, പ്രസിഡന്റ് തങ്കം അരവിന്ദ് തുടങ്ങി നിരവധി പേർ അനുശോചനം അറിയിച്ചു. സാധാരണ ജീവിതം നയിക്കുന്ന എല്ലാ പേർക്കും ആഘോഷം ആഹ്ലാദവേളയാകുമ്പോൾ ഇതൊന്നും ആസ്വദിക്കാനാവാത്ത കുറേ മനുഷ്യജന്മങ്ങൾ ഓരോ സമൂഹത്തിലും ഉണ്ടാവും. ജീവിതയാത്രയിൽ എങ്ങനെയോ മനോനില തെറ്റി സ്വയം അറിയാതെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവർ. തെരുവിലലയുന്ന അത്തരം അഗതികളെ സംരക്ഷിക്കുന്ന പ്രമുഖ സന്നദ്ധ സംഘടനയാണ് ചെന്നൈയിലെ ബാനിയൻ ട്രീ. ഡബ്ല്യു എം സി ചെന്നൈ പ്രോവിൻസ് അംഗങ്ങളുടെ ഇത്തവണത്തെ ഓണാഘോഷം ബാനിയൻ ട്രീ അഗതി മന്ദിരത്തിൽ അന്തേവാസികൾക്കൊപ്പമായിരുന്നു. കൊറോണ കാലത്തെ നിയന്ത്രണങ്ങൾക്കിടയിലും ഇത്തവണ ഓണം വൈവിധ്യത്തോടെ ആഘോഷിക്കാൻ വഴി തേടിയവർക്ക് മാതൃകയാവുകയാണ് വേൾഡ് മലയാളി കൗൺസിൽ ചെന്നൈ പ്രോവിൻസ്. മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെയും ഭിന്നശേഷിക്കാരുടെയും അഭയ കേന്ദ്രമായ ബാന്യൻ എന്ന സന്നദ്ധ സംഘടനയിലെ അന്തേവാസികൾക്കൊപ്പമായിരുന്നു ഇത്തവണത്തെ ഓണാഘോഷം. ചെന്നൈ കോർപ്പറേഷന്റെ കീഴിലുള്ള വെസ്റ്റ് മാമ്പലത്ത് ബാന്യൻ നേതൃത്വം നൽകുന്ന അഭയ കേന്ദ്രത്തിലെ 200-ലേറെ അന്തേവാസികൾക്കാണ് വിരുന്നൊരുക്കിയത്. വേൾഡ് മലയാളി കൗൺസിലിൽ ഭാരവാഹികളായ ചെയർമാൻ കെ ശിവകുമാർ, പ്രസിഡന്റ് ടി പി വിജയകുമാർ, പ്രോജക്ട് ചെയർമാൻ കെ പി സുരേഷ് ബാബു, വൈസ് പ്രസിഡന്റ് കെ പി എ ലത്തീഫ്, ജനറൽ സെക്രട്ടറി കെ പി കരുണാകരൻ, അൻവർ എം പി, ട്രഷറർ കെ സുഭാഷ്, പി കെ സജിത്ത്, ശ്രീജിത്ത് തുടങ്ങിയവരും നേതൃത്വം നൽകി. ഉപയോഗയോഗ്യമായ വസ്ത്രങ്ങൾ ശേഖരിച്ച് അശരണർക്ക് നൽകുന്നതിന് വേണ്ടി കേരള പോലീസിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ ആരംഭിച്ച പദ്ധതിയാണ് മേഴ്സി കോപ്പ് ഡ്രസ് ബാങ്ക്. വേൾഡ് മലയാളി കൗൺസിൽ ഇന്ത്യ റീജ്യൻ വനിതാ ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ തിരുക്കൊച്ചി പ്രോവിൻസ് വനിതാ ഫോറത്തിൻ്റെ ഉൾപ്പെടെയുള്ള സഹായത്തോടെയാണ് ഇതിനുവേണ്ടിയുള്ള വസ്ത്രം ശേഖരിക്കാൻ സാധിച്ചത്. ഈ പദ്ധതിക്ക് വേണ്ടി സ്വരൂപിച്ച വസ്ത്രശേഖരം മേഴ്സിക്കോ ഭാരവാഹി സുദർശനൻ്റെയും നോർത്ത് പരവൂർ പോലീസ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ കൈമാറി. പ്രകൃതി ദുരന്തങ്ങളും കോവിഡ് മഹാമാരിയും ഏൽപ്പിച്ച സാമൂഹിക ആഘാതം കേരളീയ സമൂഹത്തിലും സാധാരണക്കാരെ ഏറെ ദുരിതത്തിലാക്കി എന്നത് യാഥാർത്ഥ്യമാണ്. സർക്കാർ നൽകുന്ന ഭക്ഷണ കിറ്റിനെ മാത്രം ആശ്രയിക്കുന്ന ഒരു വലിയ വിഭാഗം ഉണ്ട് എന്നത് അത്തരക്കാരുടെ വസ്ത്രം, മരുന്ന് തുടങ്ങിയ ആവശ്യങ്ങൾ എങ്ങനെ നിറവേറ്റും എന്ന ആശങ്കയ്ക്ക് വഴിയൊരുക്കുന്നു. ഇത്തരം സൂക്ഷ്മമായ സാമൂഹിക ഇടപെടൽ ആവശ്യമാണ് എന്ന തിരിച്ചറിവിൽ നിന്ന് ആരംഭിച്ച സന്നദ്ധ സംഘടനയാണ് മേഴ്സിക്കോപ്പ്. പോലീസ് സേനയുടെ ജീവകാരുണ്യ പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച മേഴ്സിക്കോപ്പിന്റെ ക്ലോത്ത് ബാങ്ക് പദ്ധതി സാധുക്കൾക്ക് ഏറെ ഉപകാരപ്രദമായി മാറുന്നു. ഇന്ത്യ റീജ്യൻ വിമൻസ് ഫോറം മേഴ്സി കോപ്സുമായി സഹകരിച്ചുകൊണ്ട് മേഴ്സി കോപ്സ് ഡ്രസ് ബാങ്കിൽ പങ്കാളിയായി പൊതുജനങ്ങളിൽ നിന്നും വസ്ത്രശേഖരിച്ച് കൈമാറുന്ന പദ്ധതിയിൽ പങ്കാളികളാകുന്നു. വസ്ത്രശാലകളിൽ നിന്നും, സ്ഥാപനങ്ങളിൽ നിന്നും, വ്യക്തികളിൽ നിന്നും ശേഖരിക്കുന്ന വൃത്തിയുള്ള തുണിത്തരങ്ങൾ കേരളത്തിൻ്റെയും മറ്റു ചില സംസ്ഥാനങ്ങളുടെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ച് തരംതിരിച്ച് തേച്ചുമിനുക്കി അനാഥാലയങ്ങൾ, ആദിവാസി കോളനികൾ, ചേരി പ്രദേശങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ വിതരണം ചെയ്യുക എന്നതാണ് ഉദ്ദേശം. തിരുക്കൊച്ചി പ്രോവിൻസ് അതിജീവനം ഫൗണ്ടേഷൻ സന്നദ്ധ സേവകരുമായും ഫയർ ആൻഡ് റെസ്ക്യൂ സിവിൽ ഡിഫൻസ് സന്നദ്ധ സേവകരുമായും സഹകരിച്ചുകൊണ്ട് വേൾഡ് മലയാളി കൗൺസിൽ ഇന്ത്യ റീജ്യൻ വിമൻസ് ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വസ്ത്രശേഖരണ പദ്ധതിയുടെ ആദ്യഘട്ടം വിതരണം നടത്തി.
ഒരാഴ്ച കൊണ്ട് ഏകദേശം 1000 സാരികൾ ചുരിദാർ സെറ്റുകൾ കുഞ്ഞുടുപ്പുകൾ ഷർട്ടുകൾ നൈറ്റികൾ മുണ്ടുകൾ എന്നിവ ശേഖരിച്ചു ഇന്ത്യ റീജിയൻ വിമൻസ് ഫോറം പ്രസിഡന്റ് ശ്രീമതി ഗീത രമേശ് ജനറൽ സെക്രട്ടറി ശ്രീമതി ലിനു തോമസ് തിരുകൊച്ചി പ്രോവിൻസ് ഭാരവാഹികളായ ഡോക്ടർ നിഷ പി മോഹനൻ ഡോക്ടർ വിജയകുമാരി ശ്രീമതി സിന്ധു കണ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ ശേഖരിച്ച വസ്ത്രങ്ങൾ മേസിക്കോ ഭാരവാഹിയായ എസ് പി സുദർശന്റെയും നോർത്ത് പറവൂർ പോലീസിന്റെയും നേതൃത്വത്തിൽ ഡ്രസ്സുകൾ കൈമാറി ഡൽഹി പ്രോവിൻസ് വിമൻസ് ഫോറം വളരെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ 6 കാർട്ടൺ വസ്ത്രങ്ങൾ ശേഖരിച്ച് വിതരണത്തിനായി തയ്യാറാക്കി WMC ഇന്ത്യ റീജിയൻ വിമൻസ് ഫോറം പ്രസിഡന്റ് ഗീത രമേശും ഡൽഹി പ്രോവിൻസ് വിമൻസ് ഫോറം പ്രസിഡന്റ് ഡോക്ടർ ഡിലോനി മാനുവൽ സെക്രട്ടറി രാധിക രഘുനാഥ് ആനി ഡൊമിനിക് എന്നിവർ നേതൃത്വം നൽകി WMC ന്യൂസിൽ ഒരിടവേള വാർത്തകളിലേക്ക് ഭാരതത്തിന്റെ 75th സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രവാസ നാടുകളിലെങ്ങും ഭാരതീയർ സമുചിതമായി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചപ്പോൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും ഭാരതീയർ സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു WMC അലൈൻ പ്രോവിൻസ് സംഘടിപ്പിച്ച ആഘോഷ പരിപാടികൾ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ E.P. ജോൺസൺ ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യം നേടിയതിൻ്റെ 75th വാർഷികം ആഘോഷിക്കുന്ന ജന്മനാട്ടിന് ആദരമായി പ്രവാസ നാട്ടിൽ വേൾഡ് മലയാളി കൗൺസിൽ അലൈൻ പ്രോവിൻസും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു വെർച്വൽ പ്ലാറ്റ്ഫോമിൽ August 15 വൈകുന്നേരം സംഘടിപ്പിച്ച പരിപാടി ദേശസ്നേഹ സ്മൃതികളാൽ സജീവമായി ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ E.P. ജോൺസൺ യോഗം ഉദ്ഘാടനം ചെയ്തു നാനാത്വത്തിലേകത്വം എന്ന ഭാരതീയ തത്വത്തെക്കുറിച്ച് ഡോക്ടർ ജോൺസൺ വിശദമായി സംസാരിച്ചു എന്താണ് നാനാത്വത്തിലേകത്വം വ്യത്യസ്ത മതങ്ങളും ജാതികളും ഉപജാതികളും വർണ്ണങ്ങളും ഭാഷകളും ശൈലികളും ലിപികളും ഒക്കെ ചേർന്ന ഇന്ത്യ ഐക്യത്തോടുകൂടി നിലനിൽക്കുന്ന ആ ഒരു ഭാവം ആ ഒരു രൂപം നമ്മൾ മനസ്സിലാക്കേണ്ടിരിക്കുക അതിന്റെ അന്തസത്ത അതിന്റെ അർത്ഥം അതിന്റെ അഗാധമായ അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സ്വാതന്ത്ര്യത്തിനായി നേതാക്കളും ഭാരതീയർ ഒന്നാകെയും അനുഷ്ഠിച്ച ത്യാഗങ്ങളെപ്പറ്റിയും അഹിംസയിലൂന്നിയ ഗാന്ധിജിയുടെ തത്വങ്ങളെപ്പറ്റിയും അദ്ദേഹം ഓർമ്മപ്പെടുത്തി അലൈൻ പ്രോവിൻസ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ജോസഫ് സ്വാഗതം ആശംസിച്ചു പ്രസിഡന്റ് വർഗീസ് പനക്കൽ അധ്യക്ഷത വഹിച്ചു ചെയർമാൻ മധു ഗ്ലോബൽ സെക്രട്ടറി ശ്രീ T.V.N. കുട്ടി മിഡിൽ ഈസ്റ്റ് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് ഗ്ലോബൽ വിമൻസ് ഫോറം പ്രസിഡന്റ് ജാനറ്റ് വർഗീസ് എത്തിക്സ് കമ്മിറ്റി മെമ്പർ ശാന്ത പോൾ അലൈൻ പ്രോവിൻസ് അഡ്വൈസറി ബോർഡ് ചെയർമാൻ ഡോക്ടർ സുധാകരൻ മിഡിൽ ഈസ്റ്റ് വിമൻസ് ഫോറം പ്രസിഡന്റ് എസ്തർ ഐസക് ഇന്ത്യ റീജിയൻ ട്രഷറർ രാമചന്ദ്രൻ പേരാമ്പ്ര അൽ കൊയ്വൻ പ്രോവിൻസ് പ്രസിഡന്റ് കാവാലം മധു ഷാർജ പ്രോവിൻസ് പ്രസിഡന്റ് സാവൻ എന്നിവർ ആശംസകൾ നേർന്നു അലൈൻ പ്രോവിൻസ് അംഗങ്ങൾ അവതരിപ്പിച്ച ദേശസ്നേഹം തുടിച്ച കലാപരിപാടികൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി മിഡിൽ ഈസ്റ്റ് ട്രഷറർ രാജീവ് അലൈൻ പ്രോവിൻസ് ജോയിന്റ് സെക്രട്ടറി ജോണി ലാൽ അലൈൻ ട്രഷറർ S.V. ലാൽ അലൈൻ വിമൻസ് ഫോറം സെക്രട്ടറി അഞ്ജന രാജീവ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി തിരുവിതാംകൂർ പ്രോവിൻസിന്റെ ആഭിമുഖ്യത്തിൽ ബാലരാമപുരം കൈത്തറി തൊഴിലാളികൾക്ക് ഓണക്കാഴ്ചയായി ഓണസദ്യ കിറ്റുകൾ വിതരണം ചെയ്തു ഇതിനോടനുബന്ധിച്ചുള്ള ചടങ്ങിൽ 100 കുടുംബങ്ങൾക്ക് പച്ചക്കറികൾ ഉൾപ്പെടുന്ന കിറ്റ് വിതരണം ചെയ്തു ഗ്ലോബൽ ചെയർമാൻ ജോണി കുരുവിള അധ്യക്ഷ വഹിച്ച യോഗത്തിൽ ഇന്ത്യ റീജിയൻ ചെയർമാൻ ഡോക്ടർ നടക്കൽ ശശി വിതരണം ഉദ്ഘാടനം ചെയ്തു വേൾഡ് മലയാളി കൗൺസിൽ തിരുവിതാംകൂർ പ്രോവിൻസിന്റെ ആഭിമുഖ്യത്തിൽ ബാലരാമപുരം കൈത്തറി തൊഴിലാളികൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു കൈത്തറിക്കൊരു കൈത്താങ്ങ് എന്ന പദ്ധതിയുടെ ഗുണഭോക്താക്കളായ കൈത്തറി ഗ്രാമത്തിലാണ് ഓണത്തിനോടനുബന്ധിച്ച് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തത് യോഗത്തിൽ തിരുവിതാംകൂർ പ്രോവിൻസ് പ്രസിഡന്റ് സാം ജോസഫ് സ്വാഗതം പറഞ്ഞു ഗ്ലോബൽ ചെയർമാൻ ജോണി കുരുവിള അധ്യക്ഷ പ്രസംഗം നടത്തി ഇന്ത്യ റീജിയൻ ചെയർമാൻ ഡോക്ടർ നടക്കൽ ശശി ഓണക്കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു ചാപ്റ്റർ പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് കറിയ സെക്രട്ടറി സാബു തോമസ് ട്രഷറർ പ്രസാദ് നാരായണൻ എന്നിവർ സംസാരിച്ചു ഇന്ത്യ റീജിയൻ സെക്രട്ടറി തുളസീധരൻ നായർ നന്ദി പ്രകാശിപ്പിച്ചു WMC ന്യൂസിൽ വീണ്ടും ഒരു ഇടവേള വീണ്ടും വാർത്തകളിലേക്ക് സമൂഹത്തിൽ ഏറെ അന്യവൽക്കരിക്കപ്പെട്ടവരായ കുഷ്ഠരോഗികൾക്ക് ഓണസദ്യയും ഓണക്കോടിയും സമ്മാനിച്ച് ഓണം ആഘോഷിച്ചു കോയമ്പത്തൂർ പ്രോവിൻസ് മാതൃകയായി മരുതമല അടിവാരത്തുള്ള ലെപ്രസി ക്യാമ്പിലെ അന്തേവാസികൾക്ക് കോയമ്പത്തൂർ പ്രോവിൻസിന്റെ നേതൃത്വത്തിൽ വിഭവസമൃദ്ധമായ ഓണസദ്യയും ഓണക്കോടിയും സമ്മാനിച്ചു ഇത്തവണ 1 നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് വ്യത്യസ്ത സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ ആഘോഷമെന്ന് പ്രസിഡന്റ് ഡോക്ടർ R. രാജേഷ് കുമാർ ജനറൽ സെക്രട്ടറി ഡോക്ടർ C. രാധാകൃഷ്ണൻ എന്നിവർ അറിയിച്ചു മലയാളത്തിന്റെ നന്മയുടെ പ്രതീകമായി മാറിയ ഓണത്തിന് കൂടുതൽ മനുഷ്യസ്പർശം നൽകുന്ന തരത്തിലുള്ള ഓണാഘോഷമാണ് ഇത്തവണ വേൾഡ് മലയാളി കൗൺസിൽ കോയമ്പത്തൂർ പ്രോവിൻസ് ഒരുക്കിയത്
സമൂഹം പൊതുയിടങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്ന കുഷ്ഠരോഗം ബാധിച്ചവരുടെ മരുതമല അടിവാരത്തുള്ള പുനരധിവാസ കേന്ദ്രത്തിലായിരുന്നു കോയമ്പത്തൂർ പ്രോവിൻസിന്റെ ഓണാഘോഷ തുടക്കം. സ്ത്രീകളും പുരുഷന്മാരുമായി 200 പേരുള്ള ഇവിടുത്തെ അന്തേവാസികൾക്ക് വസ്ത്രങ്ങളും ഓണസദ്യയും നൽകിയത് വേറിട്ട മനുഷ്യ സ്പർശമുള്ള ഓണക്കാഴ്ചയായി. പ്രസിഡന്റ് ഡോക്ടർ രാജേഷ് കുമാർ, ജനറൽ സെക്രട്ടറി ഡോക്ടർ സി രാധാകൃഷ്ണൻ, ചെയർമാൻ പത്മകുമാർ, വൈസ് ചെയർമാൻ ജയശങ്കർ, രാജൻ അർമുഖം, സി പി മുരളീധരൻ, രവികുമാർ, വിജയൻ എന്നിവർ നേതൃത്വം നൽകി. കലാമത്സരങ്ങൾ ഉൾപ്പെടെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടികളാണ് കോയമ്പത്തൂർ പ്രോവിൻസ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. ഹരിയാനയിലെ പ്രമുഖ അനാഥാലയമായ MDD ബാലഭവൻ ഓക്സിജൻ കോൺസെൻട്രേറ്ററും ഓണസദ്യ കിറ്റും സംഭാവന ചെയ്തു. WMC ഹരിയാന പ്രോവിൻസ് ഓണമാഘോഷിച്ചു. പ്രസിഡന്റ് ശശിധരൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ചെയർമാൻ PR നാഥ് നേതൃത്വം നൽകുന്ന ബാലഭവനിലെ അന്തേവാസികളും ബന്ധുക്കളും പങ്കെടുത്തു. വേൾഡ് മലയാളി കൗൺസിൽ ഹരിയാന പ്രോവിൻസ് സംഘടിപ്പിച്ച ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ ഹരിയാനയിലെ കർണാലിൽ MDD ബാലഭവനിൽ വെച്ച് നടന്നു. മലയാളിയായ PR നാഥും ഭാര്യ സുഷമാനാഥും ചേർന്ന് നടത്തുന്ന ഈ അഗതി മന്ദിരത്തിൽ 100+ അനാഥ കുട്ടികൾ വസിക്കുന്നു. MDD ബാലഭവനിലാണ് ഇത്തവണത്തെ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ബാലഭവനിൽ പുതുതായി പണികഴിപ്പിച്ച മെഡിക്കൽ റൂമിന്റെ ഉദ്ഘാടനം വേൾഡ് മലയാളി കൗൺസിൽ ഹരിയാന പ്രോവിൻസ് പ്രസിഡന്റ് ശ്രീ ശശിധരൻ നിർവഹിച്ചു. ഐസൊലേഷൻ റൂമിലേക്ക് ആവശ്യമായ 2 ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ പ്രതിനിധികൾ കൈമാറി. അനാഥാലയത്തിലെ അന്തേവാസികളായ പെൺകുട്ടികൾ രക്ഷാബന്ധനോടനുബന്ധിച്ച് അതിഥികളെ രാഖി കെട്ടിയാണ് സ്വീകരിച്ചത്. പിന്നീട് നടന്ന ഓണാഘോഷ പരിപാടികളിൽ ബാലഭവനിലെ കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. തുടർന്ന് കർണാലിലെ വിവിധ മലയാളികളുടെ നേതൃത്വത്തിൽ ബാലഭവനിലെ കുട്ടികൾക്കായി ഒരുക്കിയ വിഭവസമൃദ്ധമായ ഓണസദ്യയും നടന്നു. ചടങ്ങിന് MDD ബാലഭവൻ ഫൗണ്ടർ ഡയറക്ടറും WMC ഹരിയാന ചെയർമാനുമായ ശ്രീ PR നാഥ് നേതൃത്വം നൽകി. WMC പ്രസിഡന്റ് ശ്രീ ശശിധരൻ, സെക്രട്ടറി ശ്രീ ഷിജു ജോസഫ്, വൈസ് പ്രസിഡന്റുമാരായ ശ്രീ വർഗീസ് സാമുവൽ, ശ്രീ AB ഫിലിപ്പ്, കമ്മിറ്റി അംഗങ്ങളായ ശ്രീ NJ രാജൻ, ശ്രീ PS വർഗീസ്, ശ്രീ തമ്പി ജോർജ് എന്നിവർ സംസാരിച്ചു. ഗുഡ്ഗാവ് മലയാളി അസോസിയേഷൻ, ഫരീദാബാദ് മലയാളി അസോസിയേഷൻ, ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ എന്നീ സംഘടനകളുടെ പ്രതിനിധികളും ഈ ആഘോഷത്തിൽ പങ്കെടുത്തു. വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ 24 നീണ്ടു നിൽക്കുന്ന ബൃഹത്തായ ഓണാഘോഷം സംഘടിപ്പിക്കുന്നത് തയ്യാറെടുക്കുമ്പോഴും കേരളത്തിലെ പ്രൊവിൻസുകളിൽ ഉൾപ്പെടെ ഓണമത്സരങ്ങളും ആഘോഷ പരിപാടികളും അരങ്ങേറി. തിരുക്കൊച്ചി പ്രോവിൻസ് നടത്തിയ ഓണാഘോഷ മത്സരത്തിൽ മികച്ച പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. കൊല്ലം ചാപ്റ്റർ നടത്തിയ ഓൺലൈൻ ഓണാഘോഷം ഗ്ലോബൽ ചെയർമാൻ ജോണി കുരുവിള ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ റീജ്യൻ ചെയർമാൻ ഡോക്ടർ നടക്കൽ ശശി ഓണസന്ദേശം നൽകി. വേൾഡ് മലയാളി കൗൺസിൽ കൊല്ലം ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ഓൺലൈനായി നടത്തിയ ഓണാഘോഷ പരിപാടി പങ്കാളിത്തം കൊണ്ടും ഓണത്തിന്റെ തനിമയാർന്ന കലാപ്രകടനത്താലും ശോഭ പങ്ങാത്ത ഓണക്കാഴ്ചയായി. ഇതിനോടനുബന്ധിച്ച് നടത്തിയ അത്തപ്പൂക്കള മത്സരവും ഓണപ്പാട്ട് മത്സരവും ഗൃഹാതുരതയുടെ അടയാളമായി. ഗ്ലോബൽ ചെയർമാൻ ജോണി കുരുവിള ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ റീജ്യൻ ചെയർമാൻ ഡോക്ടർ നടക്കൽ ശശി അധ്യക്ഷത വഹിച്ചു. കൊല്ലം ചാപ്റ്റർ പ്രസിഡന്റ് ചന്ദ്രമോഹൻ, സെക്രട്ടറി ഡോക്ടർ KB ജു, അഡ്വക്കേറ്റ് PE സുധാകരൻ, തിരുവിതാംകൂർ പ്രോവിൻസ് പ്രസിഡന്റ് സാം ജോസഫ് എന്നിവർ ഓണാശംസകൾ നേർന്നു. തിരുക്കൊച്ചി പ്രോവിൻസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഓണാഘോഷ മത്സരങ്ങളിൽ കുട്ടികൾക്കൊപ്പം മുതിർന്നവരും മത്സരാർത്ഥികളായി പങ്കെടുത്തത് കൗതുകമായി മാറി. മത്സരത്തിൽ പങ്കെടുക്കുന്നവർ മത്സര ഇനങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് അയക്കുക മാത്രം ചെയ്താൽ മതിയായിരുന്നു. വെർച്വൽ മത്സരങ്ങൾക്കും ഓണത്തിന്റെ ആവേശം ചോർത്താനാവില്ല എന്നതിന് ഉദാഹരണമാണ് ഈ മത്സരങ്ങൾ. പ്രമുഖ സാഹിത്യകാരനും നാടകരചയിതാവുമായ ഓംചേരി NN പിള്ളയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചതിൽ വേൾഡ് മലയാളി കൗൺസിൽ അനുമോദിച്ചു. അരനൂറ്റാണ്ടിലേറെയായി ഇന്ദ്രപ്രസ്ഥത്തിൽ മലയാളി സമൂഹത്തിൻ്റെ സാഹിത്യകാരണവരായ ശ്രീ ഓംചേരി മലയാളി സംഘടനകളുടെ, പ്രത്യേകിച്ച് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഡൽഹി പ്രൊവിൻസിൻ്റെ മാർഗദർശി എന്ന നിലയിൽ ഈ പുരസ്കാരം വേൾഡ് മലയാളി കൗൺസിലിനും അഭിമാന നിമിഷമാണ് എന്ന് ഗ്ലോബൽ പ്രസിഡന്റ് TP വിജയൻ പറഞ്ഞു. ഡൽഹി പ്രൊവിൻസ് പ്രസിഡന്റ് ശ്രീ ഡൊമിനിക്കിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് ആശംസകൾ നേർന്നു. വിദ്യാഭ്യാസ വിചക്ഷണനും സാഹിത്യകാരനും നാടകരചയിതാവുമായ പ്രൊഫസർ ഓംചേരി NN പിള്ളയ്ക്ക് ഇത്തവണത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചപ്പോൾ അത് 7 പതിറ്റാണ്ടിലേറെയായി തുടരുന്ന സർഗസാഹിത്യ ജീവിതത്തിലെ ധന്യമുഹൂർത്തമാകുന്നു.
അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളായ ആകസ്മികം എന്ന കൃതിക്കാണ് അവാർഡ് എങ്കിലും തൻ്റെ സചേതനമായ ചിന്താധാരയിലെ രചനകളെ വർത്തമാന ഭൂമികയിൽ ഉറപ്പിച്ചു നിർത്താൻ പ്രേരിപ്പിക്കുന്നതാണ് ഈ പുരസ്കാരം. കോളേജ് അധ്യാപകൻ എന്ന നിലയിൽ ഭാരതത്തിലും വിദേശത്തും സർവകലാശാലകളിൽ അധ്യാപകനായും നാടകരചയിതാവ് എന്ന നിലയിൽ 7 പതിറ്റാണ്ട് നീണ്ട സാഹിത്യസഭയ്ക്ക് ലഭിക്കുന്ന വൈകി വന്ന അംഗീകാരമെന്നേ പറയേണ്ടു. 1972 രചിച്ച നാടകത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഇദ്ദേഹം ഇതിനകം 80 ഏകാംഗ നാടകങ്ങളും 9 സമ്പൂർണ്ണ നാടകങ്ങളും 4 നോവലുകളും ഉൾപ്പെടെ ശ്രദ്ധേയമായ രചനകളാണ് കൈരളിക്ക് സമ്മാനിച്ചത്. 70 വർഷം മുമ്പ് ഡൽഹി ആകാശവാണിയിൽ ഉദ്യോഗസ്ഥനായി ഇന്ദ്രപ്രസ്ഥത്തിൽ കുടിയേറി. വിദേശ സർവകലാശാലകളിൽ ഉൾപ്പെടെ പഠനം, അധ്യാപനം എന്നിങ്ങനെ ദേശാന്തര ജീവിതത്തിനിടയിലും മലയാള സാഹിത്യവേദിക്ക് പകർന്ന കരുത്ത് ശ്രേഷ്ഠമാണ്. ഇന്ദ്രപ്രസ്ഥത്തിലെ ഈ സാഹിത്യകാരനവർ വേൾഡ് മലയാളി കൗൺസിൽ ഡൽഹി പ്രോവിൻസിൻ്റെ ഉപദേശക സമിതി അംഗം കൂടിയാണ് എന്നത് ഏറെ അഭിമാനകരമാണ്. പ്രസിദ്ധ സംഗീതജ്ഞ ലീല ഓംശേരിയാണ് ഭാര്യ. എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മലയാളി സംഘടന 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. ആ ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നത് വേൾഡ് മലയാളി കൗൺസിൽ എന്ന ആഗോള സംഘടനയ്ക്കാണ്. ലോകമെമ്പാടുമായി പടർന്ന് പന്തലിച്ച് കിടക്കുന്ന വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പ്രോവിൻസസ് ഈ ഓണാഘോഷത്തിൽ പങ്കുചേർന്ന് ഇതിനെ ചരിത്രത്തിൻ്റെ ഏടുകളിലേക്ക് അങ്കലിപികളിൽ എഴുതി ചേർക്കേണ്ട കടമയുള്ളവരാണ്, ബാധ്യസ്ഥതയുള്ളവരാണ്. ഈ മഹാസംരംഭത്തെ ഒരു വൻ വിജയമാക്കി ലോക റെക്കോർഡ് സൃഷ്ടിക്കുന്നതിനുള്ള ഒരവസരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എല്ലാ പ്രോവിൻസ് ഭാരവാഹികളും എല്ലാ റീജിയണൽ ഭാരവാഹികളും എല്ലാ ഗ്ലോബൽ ഭാരവാഹികളും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവരവരാൽ കഴിയുന്ന രീതിയിൽ ഇതിനെ വൻ വിജയമാക്കി തീർക്കുവാൻ നമ്മളുടെ മെമ്പേഴ്സിനെ പ്രേരിപ്പിക്കണം, അവരെ പങ്കെടുപ്പിക്കണം. എല്ലാവരെയും ഈ 4 സെപ്റ്റംബർ നടക്കുന്ന 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ ഓണാഘോഷം ഒരു വൻ വിജയമാക്കി തീർക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് കാണാം 4 സെപ്റ്റംബർ. ജയ് വേൾഡ് മലയാളി കൗൺസിൽ. വാർത്തകൾ അവസാനിക്കുന്നതിന് മുൻപ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വെർച്വലിൽ ആഘോഷം കൊഴുപ്പിച്ച് ഒരു ഓണക്കാലം കൂടി. വർഗീസ് തെക്കേക്കരയ്ക്ക് അന്ത്യാഞ്ജലിയുമായി വേൾഡ് മലയാളി കൗൺസിൽ. വ്യത്യസ്തമായ ഓണാഘോഷവുമായി WMC ചെന്നൈ പ്രൊവിൻസ്. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനാഘോഷം വിദേശത്തും വർണ്ണാഭമാക്കി വേൾഡ് മലയാളി കൗൺസിൽ. ഇന്ന് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണുന്നതുവരെ അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. അലോഷ്യസ് പെരേര സൈനിങ് ഓഫ് ഫോർ WMC ന്യൂസ്.